ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാദീസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പൈനാപ്പിൾ വെച്ചിട്ടുള്ള ഒരു ലഡു ആണ്. പൈനാപ്പിൾ ലഡു വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡു ആണിത്. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അതിനായി നമുക്കിവിടെ വേണ്ടത് ഒരു പകുതി പൈനാപ്പിളാണ്, ചെറുതായി അരിഞ്ഞതാണ്, ഒരു കപ്പ് മുഴുവനായിട്ടുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായി അരിഞ്ഞത്, ഒരു മുറി നാളികേരം, ഒരു കപ്പ് പാല്, അര കപ്പ് റവ. ഇനി നമുക്ക് നാളികേരത്തിലോട്ട് ആ റവ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോൾ നാളികേരം റവയും നന്നായിട്ടൊന്ന് യോജിക്കും. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് ആ മിക്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ്. റോസ്റ്റായിട്ട് ഇതിൻ്റെ കളറൊന്നും മാറണ്ട. ഇപ്പോൾ നന്നായിട്ട് ചൂടാക്കിയെടുത്തിട്ടുണ്ട്, മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിൽ തന്നെ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാനൊരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പഞ്ചസാര കലിഞ്ഞ് ഈ പൈനാപ്പിൾ അതിൽ കിടന്ന് ഒന്ന് വേകണം. കളറൊക്കെ ഒന്ന് മാറി വരും. കളറൊക്കെ മാറി പൈനാപ്പിൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറാൻ വയ്ക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇനി അതേ പാനിൽ തന്നെ ഞാൻ ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെയും റവയുടെയും മിക്സ് ഇട്ട് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ആ മിക്സ് ഇട്ട് കൊടുക്കാം. റവയൊക്കെ നന്നായിട്ട് ഇതിലൊന്ന് കിടന്ന് വേകണം. നേരത്തെ നമ്മൾ ചൂടാക്കിയതാണ്, അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റവ വെന്ത് കിട്ടും. ഇപ്പോൾ റവയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നേരത്തെ അടിച്ചു വെച്ച മിക്സ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. പൈനാപ്പിളിൻ്റെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഒരു 3 ഏലക്ക ചതച്ചാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് തന്നെ ഞാൻ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ലഡുവിനുള്ള മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ചൂടാണ്. കുറച്ച് ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്ക് ലഡു ഷേപ്പാക്കിയെടുക്കാം. ഇതിപ്പോൾ ചെറു ചൂടാണുള്ളത്. ലഡു ഷേപ്പാക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് നെയ്യ് തടവണം. ഇപ്പോൾ ലഡു ഷേപ്പാക്കിയെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ടിലാണ് മുക്കി കൊടുക്കുന്നത്. ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. ഇപ്പോൾ നമ്മുടെ ലഡു എല്ലാം തന്നെ തയ്യാറായിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ പൈനാപ്പിൾ ലഡുവാണിത്. ഇതെല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും തന്നെ വീട്ടിലൊന്ന് പരീക്ഷിച്ചു നോക്കാം. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ എല്ലാവരും തന്നെ ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.